ഹായ് ഫ്രണ്ട്സ് ബ്രൂസ്ലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെയ് പത്തൊമ്പതാം തീയതി നടക്കാൻ പോകുന്ന വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നും ഇരുപത് മാർഗിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിനുവേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്ന് നോക്കുന്നത് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കാണുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ വേണമെന്നുള്ളവർ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം ഓക്കെ എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ് മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ് ആൻസർ സെക്ഷൻ പതിനൊന്നാണ് പതിനൊന്നാണ് ചാരായത്തിൻ്റെ നിർമ്മാണം കയറ്റുമതി ഇറക്കുമതി കടത്തൽ സംഭരണം കൈവശം വയ്ക്കൽ വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരിയാക്റ്റിലെ സെക്ഷനാണ് സെക്ഷൻ എട്ട് എന്താണ് ചാരായത്തിൻ്റെ നിർമ്മാണം കയറ്റുമതി ഇറക്കുമതി കടത്തൽ സംഭരണം കൈവശം വയ്ക്കൽ വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരിയാക്റ്റിലെ സെക്ഷനാണ് സെക്ഷൻ എട്ട് അതുപോലെ തന്നെ എന്താണ് അബ്കാരിയാക്റ്റിലെ സെക്ഷൻ എട്ടിൽ ഒന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിക്ക് ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പരാമർശിക്കുന്നു കാര്യ ആക്ടിലെ സെക്ഷൻ എട്ടിലൊന്നെന്താണ് പറയുന്നത് ഒരു വ്യക്തിക്ക് ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പരാമർശിക്കുന്നു അതുപോലെ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന ആബ്കാരി ആക്ടിലെ സെക്ഷൻ ഒമ്പതാണ് മറക്കരുത് മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന ആബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ ഒമ്പതാണ് മാറരുത് സെക്ഷൻ ഒമ്പതാണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ പത്ത് എന്താണ് പറയുന്നത് മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്നതാണ് ആബ്കാരി ആക്ടിലെ സെക്ഷൻ പത്ത് എന്താണ് മദ്യത്തിൻ്റെയോ മറ്റു ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്നതാണ് അബ്കാരി ആക്റ്റിലെ സെക്ഷൻ പത്ത് അബ്കാരി ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ് അടുത്ത ചോദ്യം നോക്കാം പുകവലി നിരോധിക്കുന്ന കോറ്റ്പാ നിയമത്തിലെ സെക്ഷൻ ഏതാണ് ആൻസർ സെക്ഷൻ നാലാണേ പുകവലി നിരോധിക്കുന്ന കോറ്റ്പാ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ നാല് ഈ കോറ്റ്പാ നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ഇരുന്നൂറ് രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് കോപ്പ നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ഇരുന്നൂറ് രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് അതുപോലെ തന്നെ എന്താണ് കോപ്പ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പുകയില ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനത്തെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത് കോപ്പ നിയമത്തിലെ സെക്ഷൻ അഞ്ച് എന്താണ് പറയുന്നത് പുകയിലെ ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് എന്നിവയുടെ പരസ്യം നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിക്കുന്ന കോപ്റ്റ ആക്റ്റിലെ സെക്ഷനാണ് സെക്ഷൻ ആറ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിക്കുന്ന കോപ്റ്റ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ ആറാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കുന്ന കോർപ്പ നിയമത്തിലെ സെക്ഷനാണ് ആറ് ബി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കുന്ന കോപ്പാറ്റിലെ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ ആറ് ബി ആണ് മറക്കരുത് ഏതാണ് സെക്ഷൻ ആറിൽ ബി ആണ് അടുത്ത ചോദ്യം നോക്കാം പൊതുജനങ്ങൾക്ക് ലഹരി വസ്തുക്കളെക്കുറിച്ച് വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ആൻസർ യോദ്ധാവാണേ പൊതുജനങ്ങൾക്ക് ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് യോധാവ് ഓക്കെ യോധാവാണ് ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുബോധം ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് അത് സുബോധമാണ് എന്നാൽ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിനു ചുറ്റുമുള്ള പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനു ചുറ്റുമുള്ള പ്രദേശത്തെ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എല്ലോ ലൈൻ ക്യാമ്പയിൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിനു ചുറ്റുമുള്ള പ്രദേശത്തെ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണത് എല്ലോ ലൈൻ ക്യാമ്പയിൻ എന്താണ് എല്ലോ ലൈൻ ക്യാമ്പയിൻ ആണ് അടുത്തായിട്ട് ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ ലഹരി വർജന മിഷനാണ് വിമുക്തി ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ ലഹരി വർജന മിഷൻ ഏതാണ് വിമുക്തിയാണ് ഓക്കെ വിമുക്തിയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ഓക്കെ ലാസ്റ്റത്തെ ചോദ്യം നമുക്ക് നോക്കാം കേരള ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ലഭിക്കുന്ന ലൈസൻസ് ഏത് എഫ് എൽ ലെവൺ ആണ് ഓക്കെ എഫ് എൽ ലെവൺ ആണ് കേരള ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ലഭിക്കുന്ന ലൈസൻസാണ് എഫ് എൽ എഫ് എൽ പതിനൊന്ന് മറക്കരുത് എഫ് എൽ പതിനൊന്നാണ് ഓക്കെ അടുത്തായിട്ട് എഫ് എൽ ഒന്ന് എന്താണ് എഫ് എൽ ഒന്ന് ലൈസൻസിന് കീഴിൽ വിൽപ്പനയ്ക്കുള്ള പ്രത്യേക അവകാശം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമേ അനുമതിയുള്ളൂ എഫ് എൽ ഒന്ന് ലൈസൻസിന് കീഴിൽ വിൽപ്പനയ്ക്കുള്ള പ്രത്യേക അവകാശം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമേ അനുമതി ഉള്ളൂ ഒരു സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന എഫ് എൽ ഒന്ന് ലൈസൻസ് ഷോപ്പുകളുടെ എണ്ണം ഓരോ കടകളുടെയും ലഭ്യതകളുടെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഒരു സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട എഫ് എൽ ലൈസൻസ് ഷോപ്പുകളുടെ എണ്ണം ഓരോ കടകളുടെയും ലഭ്യതകളുടെയും ശേഷിയുടെയും അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് എഫ് എൽ ഒന്നിന് കീഴിൽ വിൽക്കുന്ന മദ്യം മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കാനോ പരസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാനോ പാടില്ല എഫ് എൽ ഒന്നിന് കീഴിൽ വിൽക്കുന്ന മദ്യം മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കാനോ പരസ്യങ്ങളിൽ നിന്ന് കഴിക്കുവാനോ പാടില്ല എന്നാണ് സോറി പരിസരങ്ങളിൽ നിന്ന് കഴിക്കുവാനോ പാടില്ല എന്നാണ് ഇത് പറയുന്നത് ഓക്കെ എത്രയോ ഇന്നത്തെ ചോദ്യങ്ങൾ പഠിക്കുക അറിയാത്ത ആ ഒരു സെക്ഷൻസൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്